ഹായ് കൂട്ടുകാരെ, കെ പി എസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈത്തപ്പഴത്തെക്കുറിച്ചാണ്. കൊളസ്ട്രോൾ തീരെ ഇല്ലാത്ത നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈത്തപ്പഴത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ, നമ്മളിത് സാധാരണ നിലയിൽ തന്നെ കഴിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ, എല്ലാവരും കഴിക്കുന്നു, നമ്മളും കഴിക്കുന്നു എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള എല്ലാ കണ്ടൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം പോഷകങ്ങളൊക്കെ ഇതടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ, നമ്മളെ വിഷമിപ്പിക്കുന്ന രോഗങ്ങൾക്കും, അതായത് നല്ലതാണ് ഈ ഈത്തപ്പഴം കഴിക്കുന്നത്. ദിവസം ഇത് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമതായി പറയുന്നത് പറഞ്ഞാൽ, ഈത്തപ്പഴം നമ്മളെ വിളർച്ചയെ ഇല്ലാതാക്കുന്നു. ഇത് ഇരുമ്പിൻ്റെ കലവറയാണ്. പിന്നെന്ന് പറഞ്ഞാൽ, വിളർച്ചയുള്ള ആളുകൾക്ക് കിടക്കാൻ നേരം രണ്ട് ഈത്തപ്പഴം കഴിച്ച് കിടക്കാം. വിളർച്ച മാറി ഇരുമ്പിൻ്റെ അംശം നമ്മളെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ മലബന്ധം ഉള്ളവർക്കും ഇത് നല്ലതാണ്. മലബന്ധം ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ, രാത്രി കിടക്കാൻ നേരം രണ്ട് മൂന്ന് ഈത്തപ്പഴം കഴിച്ച് കിടക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംഭവം നല്ല രീതിയിൽ തന്നെ രാവിലെ എണീച്ചാൽ പോകുന്നതാണ്. പിന്നെ എല്ലാ രീതിയിലുള്ള സാധനങ്ങളും നമുക്ക് പുറത്തു പോയാലും വാങ്ങിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ രീതിയിലുള്ള ഐറ്റംസ് മാത്രമായിരിക്കും. പക്ഷേ ഈ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പോയാൽ ഒരുപാട് രീതിയിലുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത്, കുറച്ച് അതിനേക്കാൾ കുറച്ച് ഇതായിട്ടുള്ളത്, അതിനേക്കാൾ കുറച്ച് നല്ല നല്ല രീതിയിലുള്ള പല തരത്തിലുള്ള ഐറ്റംസിലുള്ള ഈത്തപ്പഴം നമുക്കിന്ന് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതായത് ഓരോ തരത്തിലുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടിയത് ഓരോ റേറ്റിലും ഇന്ന് സുലഭമായി കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ, വില കുറച്ചിട്ട് വാങ്ങേണ്ടവർക്ക് വില കുറച്ചിട്ട് വാങ്ങിക്കാം. അതായത് വില കൂട്ടി കൂടുതലായിട്ട് നല്ല വിലയുള്ളവർക്ക് നല്ല അത് വാങ്ങിക്കാം. പിന്നെ അതിനേക്കാൾ ക്വാളിറ്റി ഉള്ളത് മേടിക്കാം, അതിനേക്കാൾ ക്വാളിറ്റി ഉള്ളത് വാങ്ങാം. അങ്ങനെ ഒരുപാട് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള സാധനങ്ങൾ ഈ ഈത്തപ്പഴം സുലഭമാണ്. എത്ര എത്രയുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഓരോ തരത്തിലുള്ള ഐറ്റംസിലുള്ള ഈത്തപ്പഴമുണ്ട്. നല്ല രീതിയിലുള്ള പല തരത്തിലുള്ള ഈത്തപ്പഴം കിട്ടുന്നുണ്ട് ഇന്ന് സുലഭമായിട്ട്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് വാങ്ങിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ, ഇത് ഉണങ്ങിയിട്ടാണ്. കാരക്കായ് എന്ന് പറയുന്ന ഒരു ഐറ്റംസ് കൂടിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കാരക്കയും ഉണ്ട്. അത് നല്ലോണം ഡ്രൈ ആയിട്ടുള്ളതാണ്, നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. ഈത്തപ്പഴം തന്നെ പലതരത്തിലുള്ള ഈത്തപ്പഴമുണ്ട്. കാരക്കയും അതിൻ്റെ പുറമെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. ഇത് പലതരത്തിലും ഉണ്ട്. പിന്നെ എപ്പോഴും രണ്ട് മൂന്ന് ഈത്തപ്പഴം കഴിക്കുന്നത് തന്നെ നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഹീമോഗ്ലോബിൻ വർദ്ധിക്കാനോ, നമുക്ക് നല്ല ദഹനം ശരിക്ക് നടക്കാനും ഒക്കെ നല്ലതാണ് രണ്ട് മൂന്ന് ഈത്തപ്പഴം സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അത് ദോഷം ചെയ്യുന്നതല്ല, രണ്ട് മൂന്ന് സ്ഥിരമായിട്ട് കഴിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ശരീരഭാരം നിയന്ത്രിക്കാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാനും ഒക്കെ ഇതൊരു നല്ല കാര്യമാണ് ഇത് കഴിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തടി കുറച്ചിട്ട് കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിനും ഈത്തപ്പഴം നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഹൃദയാഘാതത്തിൻ്റെ തീവ്രത കുറച്ച് കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ, രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് നീക്കിയിട്ട് ഹൃദയത്തിനെ സംരക്ഷിക്കുന്നു. ബിപിയെ നിയന്ത്രിക്കാനും ഇത് നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട്. അത് പിന്നെ ഈത്തപ്പഴം നമ്മളെ തലച്ചോറിനെയും നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുന്നു. ഇത് കഴിക്കുന്നത് എന്ന് വെച്ചാൽ, പ്രായമായവർക്ക് തന്നെ നല്ല ശരീരത്തിന് അവർക്ക് ഉന്മേഷം കിട്ടാനും അവരെ നല്ലൊരു ഇതിൽ തന്നെ സഹായിക്കുന്നുണ്ട്. പ്രായമായവർക്കും കഴിക്കാം, അവർ നല്ല രീതിയിൽ തന്നെ അവർക്കും നല്ല പ്രവർത്തനം കിട്ടും. പ്രായഭേദം അന്യേ ഇല്ലാണ്ട് തന്നെ കഴിക്കാം. പിന്നെയെന്ന് വെച്ചാൽ, ഇത് നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അലർജി പോലുള്ളവർ കഴിച്ചാൽ നല്ല ഗുണം കിട്ടും. അതായത് അലർജി കാരണമുള്ള തുമ്മലും മറ്റുള്ളവർക്കും അത് ഇത് കഴിക്കുന്നത് നല്ലൊരു ഉപകാരമാണ്. പിന്നെ എല്ല് തേയ്മാനം ഉള്ളവർക്കും കഴിക്കാം. പ്രായം ചെന്നവർക്ക് എന്ന് പറഞ്ഞാൽ, ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറി നല്ല സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാ സാധനവും നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഏത് സാധനമായാലും നമ്മൾ കഴിക്കുന്നത് ഓവറാക്കാൻ പാടില്ല.
നമ്മൾക്ക് ഒരുപാട് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ എന്ന് കരുതി നമ്മൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. കൂടുതലായാൽ നെഞ്ചരിച്ചിൽ, വയറുവേദന ഇങ്ങനെയൊക്കെ ഇത് കഴിച്ചാലും തോന്നും. അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച്, അതായത് നമ്മൾ പ്രത്യേക ഉള്ള അളവിൽ മാത്രം കഴിക്കുക, എന്ത് സാധനമായാലും അതിൻ്റേതായ സ്റ്റൈലിലും അതിൻ്റേതായ രീതിയിലും മാത്രം കഴിക്കുക, അത് നമുക്ക് ഗുണം ചെയ്യാൻ. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അളവിൽ എല്ലാവരും കഴിച്ചു തുടങ്ങാം. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും അധികമാകുമ്പോഴാണല്ലോ നമുക്ക് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നത്. അതിപ്പോൾ ആയുർവേദിക് മെഡിസിൻ ആണെങ്കിൽ തന്നെ നമുക്ക് കൂടുതലായി കഴിക്കുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റ് എന്തായാലും തോന്നും, ഒന്നൊന്നിന് ദോഷം ചെയ്യും എന്ന രീതിയിലാണല്ലോ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൻ്റെ അളവ് കൂട്ടാനും നല്ല രക്തപ്രകാശത്തോടെ ഇരിക്കാനും ഇത് സഹായിക്കുന്നു. പിന്നെ നമ്മളെ നോമ്പിൻ്റെ വിശേഷപ്പെട്ടൊരു അതിഥി കൂടിയാണ് ഇത്. ഈത്തപ്പഴം മെയിനായിട്ട് നമുക്ക് നോമ്പിന് ആരും കണ്ടിട്ടില്ല, ഏത് സമയത്ത് കണ്ടിട്ടില്ലെങ്കിലും നോമ്പിന് നമുക്ക് പ്രത്യേകിച്ച് ഈ സാധനം ഇല്ലാതെ ആവുകയില്ല. എന്തായാലും എല്ലാ വർഷവും നോമ്പിന് വരാതിരിക്കുന്ന ഒരു അതിഥി കൂടിയാണിത്. അതുകൊണ്ട് നോമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നതും ഇത് തന്നെയാണ്, ഈത്തപ്പഴം. പിന്നെ നമ്മളെ ആമാശയത്തിലുണ്ടാകുന്ന അർബുദം, അതായത് ആമാശയ അർബുദം തടയാനും ഇത് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ആമാശയ അർബുദം തടയുന്നതിന് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാഡികളുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ്, നല്ല ഗുണം ചെയ്യുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ബ്ലഡ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈത്തപ്പഴം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനും നമ്മുടെ അലസത തടയാൻ ഇത് നന്നായി സഹായിക്കുന്നു. ഇതിലെ വൈറ്റമിൻ എ ആണ് സഹായിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഗർഭിണികൾ കഴിക്കുന്നത് നല്ലതാണ്, അവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും നല്ല രീതിയിൽ തന്നെ ഇത് സഹായിക്കുന്നു. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ എന്ന സംഭവം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചെറുകുടലിൻ്റെ പ്രവർത്തനത്തെയും നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ വിളർച്ച മാറി രക്തപ്രകാശത്തോടെ ഇരിക്കാനും ഈ ഈത്തപ്പഴത്തിന് നല്ല പങ്കുണ്ട്. എല്ലാവരും ഈത്തപ്പഴം കഴിക്കുന്നവരായിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പോൾ ഈത്തപ്പഴം കഴിക്കുന്നത് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കുക കഴിക്കുന്നവർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാവിധ സംഭവവും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് നോമ്പിനുണ്ടാകുന്ന പ്രത്യേകിച്ച് നല്ല ഒരു സംഭവമാണ് ഈ ഈത്തപ്പഴം. എല്ലാവർക്കും കാണാനും അറിയാനും എല്ലാം ഉള്ള ഒരു കാര്യമാണല്ലോ ഇത്, ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് കഴിച്ചു തുടങ്ങുക, കഴിക്കാത്തവരൊക്കെ കഴിച്ചു തുടങ്ങുക. പിന്നെ രാത്രി കിടക്കാൻ നേരം പ്രത്യേകിച്ച് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് വയറ്റുനിന്ന് പോകാത്തവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വയറ്റുനിന്ന് പോവുകയും നല്ല ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കഴിക്കാം. പിന്നെ എല്ലാ രീതിയിലും ഇത് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പ്രേരിപ്പിക്കുക. ഓക്കെ, എന്നാലും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഓക്കേ.